ஏவருக்கும் இ வீடியோலேக்கு ஸ்வாகதம். டென் பேட்டர்ன்ஸ் ஆஃப் செல்ஃப் டிஃபீட் அமங் இந்தியன் சாஃப்ட்வேர் என்ஜினியர்ஸ் ആണ് ഈ വീഡിയോയുടെ ശീർഷകം. ഇത് ഇതിന്റെ അഞ്ചാമത്തെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ 10 പാറ്റേൺസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ ആന്റി പാറ്റേൺസ് എന്നും പറയാം. അതായത് സെൽഫ് ഡിഫിറ്റ് എന്ന് അടിയിട്ടുണ്ട്. വിച്ച് മോസ്റ്റ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് കമിറ്റ്. അതായത് നമ്മള് ഇപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇന്ന് നമ്മള് അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച, അതായത് കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഈ മൂന്ന് ടോപ്പിക്കാണ് ഹാൻഡിൽ ചെയ്തത്. നമുക്ക് ഇന്ന് ബേസ് റേറ്റ് നെഗ്ലക്ട് ഡ്യൂ ടു ഇഗ്നോറൻസ് ആൻഡ് ഇഗ്നോറിംഗ് കളക്ടീവ് ഇന്റലിജൻസും പിന്നെ ഇഗ്നോറിംഗ് ദ ഇന്ത്യൻ ഇന്റലക്ച്വൽ ഹെറിറ്റേജ് ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. ബേസ് റേറ്റ് നെഗ്ലക്ട്, അതായത് ഇപ്പൊ എന്താ പറയുക, അടിസ്ഥാന നിരക്കിനെ അവഗണിക്കൽ എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇഗ്നോറിംഗ് കളക്ടീവ് ഇന്റലിജൻസ് ആംഗിൾ, അതായത് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പലപ്പോഴും ഞാനിവിടെ ഏറ്റവും കൂടുതൽ കണ്ടേക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് NPTEL HRD നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിന്റെ ഒരു വീഡിയോ ചാനലാണ്. അതിൽ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇവിടത്തേക്ക് നല്ല കിടിലൻ ലെക്ചർ സീരീസ് അതിലിട്ടിട്ടുണ്ട്. പക്ഷേ വെരി ഫ്യൂ പീപ്പിൾ സീംസ് ടു കൺസൾട്ട് ഇറ്റ്. എന്ന സ്ഥലത്ത് MIT ഓപ്പൺ കോഴ്സ് ഫോർ ചോദിച്ചാലോ, ബർക്ലി വെബ്കാസ്റ്റ് ചോദിച്ചാലോ, ഉടമി ഇങ്ങനത്തെ മാസീവ്ലി ഓപ്പൺ ഓൺലൈൻ കോഴ്സസിലോട്ടൊക്കെയാണ് അവരുടെ ശ്രദ്ധ. അതായത് ഇപ്പൊ ഞാനിപ്പോ കളിയാക്കി നർമ്മത്തിൽ പറയാറുണ്ട്, ഓ വല്യച്ഛന്റെ മുഖം അല്ലെങ്കിൽ ചെറിയച്ഛന്റെ മുഖം ഉള്ളവരെ എന്നൊക്കെ പഠിക്കാനുള്ള ഒരു മടിയായിരിക്കും. അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മറ്റേ ചുറ്റും ടാലന്റ് ഉണ്ട്. അത് അതായത് അബണ്ടൻസ് ഓഫ് ക്രിട്ടിക്കൽ മാസ് ഓഫ് കോമ്പറ്റന്റ് പ്രൊഫഷണൽസ് ആണ്. ഇപ്പൊ അറ്റ്ലീസ്റ്റ് എനിക്ക് എല്ലാ ഫീൽഡും അറിഞ്ഞുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയറില് ഞാൻ പൊതുവെ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചുറ്റും ആളെ സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്രിട്ടിക്കൽ മാസ് ഉണ്ടാവില്ല, ഓക്കെ. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ കളക്റ്റീവ്ലി, അതായത് നമുക്ക് എന്ത് വിഷയവും നമുക്ക് ഇവിടെ ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ മിക്ക വിഷയം, അതായത് എന്റർപ്രൈസ് കമ്പ്യൂട്ടിംഗിലെ മിക്ക വിഷയത്തിലും ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ അബണ്ടൻസ് ഓഫ് ക്രിട്ടിക്കൽ മാസ് ഓഫ് കോമ്പറ്റന്റ് പ്രൊഫഷണൽസ് ഉണ്ട്, അതുണ്ടെന്നാണ് എന്റെ ഇത്. ഇപ്പൊ ബേസ് റേറ്റ് നെഗ്ലക്ട് എന്നല്ല പറഞ്ഞത്, ഒരു ക്രിട്ടിക്കൽ ബേസ് റേറ്റ് ഉണ്ട് ഇവിടെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്, ഓക്കെ. പിന്നെ കളക്ടീവ് ഇന്റലിജൻസ്, അതായത് എന്താ പറയുക, ക്രിട്ടിക്കൽ മാസ് ഓഫ് പീപ്പിൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് കളക്ടീവ് ഇന്റലിജൻസിന്റെയും പ്രസക്തി ഇരിക്കുന്നത്. ഈസ് ഓഫ് എൻഗേജ്മെന്റ് ഇൻ സെറ്റിംഗ് അപ്പ് കമ്മ്യൂണിക്കേഷൻ ചാനൽ, അതായത് എന്താ പറയാല് നമുക്ക് ഇപ്പോ വെസ്റ്റില് ഇപ്പൊ ഒരാൾക്ക് വേറെ ആളുടെ ഒരു ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഇതിന് ഒരു ഫോർമൽ മീറ്റിംഗ് സെറ്റപ്പ് ചെയ്യണം. അതായത് ഇപ്പൊ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാതറിങ്ങിനെ അവിടെ പ്രോബിംഗ് എന്നാണ് അവര് കരുതുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഫ്രണ്ട്ഷിപ്പ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ സെയിം നെറ്റ്വർക്കിലാണായിരിക്കണം. പക്ഷെ ഇവിടെ ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഈവൻ സ്ട്രേഞ്ചർ ആണെങ്കിൽ തന്നെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ഒരു ഇന്ത്യക്കാരനും മറുപടി അറിയാതിരിക്കില്ല. അപ്പൊ ഇറ്റ് ഇസ് വെരി ഈസി ടു സെറ്റപ്പ് എ കമ്മ്യൂണിക്കേഷൻ ചാനൽ. തിങ്സ് ആർ മച്ച് മോർ ഇൻഫോർമൽ, നോട്ട് യൂസിംഗ് പൊട്ടൻഷ്യൽ പ്രൊഡക്ട് ഇൻഫർമേഷൻ ആൻഡ് വെരിഫൈങ് ഇറ്റ് കറക്ട്നെസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ നമ്മുടെ ഇവിടെ ചിലപ്പോ വൺ സിംഗിൾ അതോറിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മോസ്റ്റ്ലി എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഇന്ത്യൻസിന് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാല് ഒരു ഇന്ത്യൻസ് മാത്രമല്ല പൊതുവേ മനുഷ്യര് പാറ്റേൺ സീക്കിങ്ങും ഏജൻ സീക്കിങ്ങും ആണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല് എവിടെ പോയാലും ദേ ആർ ലുക്കിംഗ് ഫോർ ദ എക്സ്പെർട്ട് ഓർ അവതാറാണ് അവർ നോക്കുന്നത്. അപ്പൊ എന്താ ഇതിൽ അങ്ങനെ നമ്മളിവിടെ നാട്ടില് കാണത്തില്ല. പക്ഷേ വി ആർ ഏബിൾ ടു കൊളേറ്റ് ഇൻഫർമേഷൻ ഫ്രം ഡിഫറെന്റ് പീപ്പിൾ ആൻഡ് വെരിഫൈങ് ഇറ്റ് കറക്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് ഇപ്പോൾ കോൺട്രഡിക്ടറി ആയിട്ട് വരാം. അപ്പൊ നമ്മൾ കുറെ ഇൻഫർമേഷൻ പല സ്ഥലത്ത് നിന്ന് കൊളേറ്റ് ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടി ഒരു ലോജിക്കൽ ആൻഡ് ഒരു മെറ്റാ മോഡൽ ഒക്കെ നമുക്ക് വേണം. കുറച്ച് സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ട്. സോ ദാറ്റ് ഐ വിൽ ബി ടേക്കിംഗ് സം വീഡിയോസ്. ബട്ട് അറ്റ്ലീസ്റ്റ് ദർ ഈസ് ഫോർ എനിത്തിങ് ഇൻ കമ്പ്യൂട്ടിംഗ് ദർ ഇസ് ക്രിട്ടിക്കൽ മാസ് ഓഫ് പീപ്പിൾ. And it is very easy to communicate with people, it's very easy to engage with people very easily. പിന്നെ പലപ്പോഴും സംശയം ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ദിവസം ഞാൻ ഒരു പ്രാവശ്യം ന്യൂയോർക്കിൽ പോയിട്ടുള്ളൂ. അപ്പോ ന്യൂയോർക്കിന്റെ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരാൾ പറഞ്ഞു, ഓ ഇന്ത്യൻസ് നമ്മളെ മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അതായത് അവര് പോസ്റ്റ് ഇടുന്നത് കണ്ടോ എന്ന് ചോദിച്ചു എന്റെ കൂടെ ഉള്ള ഒരാൾ, അയാളൊരു പൂനെക്കാരൻ.
അപ്പൊ ഞാൻ അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് പട്ടികൾ കുരച്ചിട്ട് ഞെട്ടുന്ന മാതിരിയുള്ള ഒരു സംഭവമാണ് അതൊക്കെ. ഞാൻ ഐ ബിഗൻ ടു വിഷ് എവറി ഇന്ത്യൻ ഓൺ ദ റോൺ ദയർ ഓഫ്റ്റർ. അതായത് ഞാൻ എന്താ പറയാ, എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെ അവിടെ നിന്ന് അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഞാൻ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ ആ വ്യൂ അതിന്റെ അവിടം വരെ, അതായത് ഞാൻ ഇങ്ങനെ വിഷ് ചെയ്തു. ഔട്ട് ഓഫ് ദി 100 ഐ മേഡ് ആ വിഷ്, 90% റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി, ആൻഡ് അറ്റ്ലീസ്റ്റ് 10% പീപ്പിൾ ഈവൻ ടോക്ക് ടു മീ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മ്യൂച്വൽ ആന്റിപതി, അല്ലെങ്കിൽ സംശയത്തിൽ നിന്ന് വരുന്നതാണ്. ഈ 90% ഓഫ് ദി കേസസ് മോസ്റ്റ് ഇന്ത്യൻ ജസ്റ്റ് നീഡ് ടു മേക്ക് ഓൺലി കപ്പിൾ ഓഫ് ഫോൺ കോൾസ് ടു ഫിഗർ ഔട്ട് മോസ്റ്റ് ഇഷ്യൂസ്. അതായത് ഇപ്പോ റീസെന്റ് എനിക്ക് ഒരു എന്താ പറയാ, സീറോ ഡൗൺ ടൈം ആർക്കിടെക്ചർ ഉണ്ടാക്കേണ്ടിരുന്നു മറ്റേ ആമസോൺ കെനസിസും അപാഷെ ഫ്ലിങ്കും വെച്ച്. All I see, out of the 10 people I made call, okay, from 2 people I got pointed information with the extensive interaction with them lasting maybe 4 to 5 hours in a week's time, I could actually create a solution. അപ്പോ മിക്കവരും പറയുന്നത് എന്താണ്, അങ്ങനത്തെ ആൾക്കാരില്ല എന്നാണ്. അപ്പോ ഇനിയിപ്പോ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അടുത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യ ഇസ് എ പ്ലേസ് വേർ ഒക്കെ താല്പര്യം ഇല്ലാത്തവരും സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി വേ ടു മേക്ക് എ ഗുഡ് ലിവിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ, വി കൻ ലേൺ ഫ്രം ആന്റി പാറ്റേൺ ആസ് വെൽ, ഇറ്റ്സ് സംതിങ് വിച്ച് പീപ്പിൾ ഓവർ ലുക്ക്. ഓക്കെ, ലേണിംഗ് ഫ്രം പീപ്പിൾ അറൌണ്ട് വിൽ ഇംപ്രൂവ് കോംപ്രഹെൻഷൻ ആസ് എ ഡിസ്കോഴ്സ് വിൽ മോസ്റ്റ്ലി ബി വെർനാക്കുലർ ടങ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ നമ്മുടെ നാട്ടിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് പോലും ഒരു കോംപ്രിഹെൻഷൻ ലെവൽ എത്തുമ്പോൾ ദേ ആർ നോട്ട് ദാറ്റ് ഗുഡ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ ഹോളിവുഡ് സിനിമയാണെങ്കിലും ഇംഗ്ലീഷ് ബുക്സ് വായിക്കുമ്പോഴും മോസ്റ്റ് ഇന്ത്യൻസ്, അതായത് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സ്കൂളിൽ പഠിച്ച ഇന്ത്യൻസിന് പോലും ദേ ഡോണ്ട് ഗെറ്റ് ദ ക്രക്സ് ഓഫ് ദ തിങ് ഓർ ഗിസ്റ്റ് ഓഫ് ദ തിങ്സ് ദ വേ ഇറ്റ് ഷുഡ് ബി ഡീകോഡഡ്. അത് ലാംഗ്വേജ് ചലഞ്ച് ആണ്. അതായത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ മലയാളത്തിൽ പഠിക്കാൻ തുടങ്ങിയ ശേഷം എന്റെ ടൈറ്റിൽസ് ഒക്കെ, സോറി, എന്റെ പോയിന്റേഴ്സ് ഒക്കെ ഇംഗ്ലീഷിലും ഞാൻ മലയാളത്തിൽ പറയും. ഇപ്പൊ പല ഇംഗ്ലീഷ് പദത്തിന്റെയും മലയാള അർത്ഥങ്ങൾ അവർ പഠിക്കുന്നത് എന്റെ വീഡിയോയിലൂടെയാണ് എനിക്ക് പേഴ്സണൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. എബിലിറ്റി ടു ലേൺ ഫ്രം ആന്റി പാറ്റേൺസ്. മോസ്റ്റ് പീപ്പിൾ തിങ്ക് ദാറ്റ് സ്റ്റിൽ ഇൻ ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇസ് എ ജോബ് ആസ് ഓപ്പോസ്ഡ് ടു പ്രൊഫഷൻ. അത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഇത് പ്രൊഫഷനായിട്ട് കാണാത്തത് ജോബായിട്ട് കാണുന്നുണ്ട്, പലരും അബദ്ധധാരണയുണ്ട്. അപ്പൊ അത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോ നമ്മുടെ ഒരു സബ്ജക്ട് മാട്രിക്സ് പട്ടിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമുക്ക് ഒരു ലോജിക്കൽ അനാലിസിസ് എടുക്കാം. ആന്റി പാറ്റേൺസ് വരികയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻവേർട്ട് ചെയ്തും ഇൻഫർമേഷൻ ആക്കി മാറ്റാം. ക്യാൻ ഹാർവസ് കോണ്ടെക്സ്റ്റ് ആണ് ജാപ്പ് ഫോർ ദ സിറ്റുവേഷൻ. അതായത് ഇപ്പൊ നമ്മളിപ്പോ വീഡിയോ കണ്ട് അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കോഴ്സ് എടുത്ത് നമ്മുടെ ഇൻഫർമേഷൻ നേടുമ്പോഴാണ് വെച്ചാൽ അതൊരു ജനറിക് സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പൊ അപ്ലൈ ടു വാട്ട് വി ആർ ഹാവിംഗ് ടുഡേ. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെഷീൻ ലേണിംഗ്, മെഷീൻ ലേണിങ്ങിന് ആൻഡ്രൂ എൻജിയുടെ കോഴ്സ് എടുത്ത ഒരുത്തനും മെഷീൻ ലേണിംഗ് മര്യാദയ്ക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ, ആൻഡ്രൂ എൻജിയുടെ സ്റ്റാൻഫോർഡ് കോഴ്സ് ആയാലും മറ്റേ മൂക്കിലെ കോഴ്സ് ആണെങ്കിലും അതൊരു മെഷീൻ, ബിസ്പോക്ക് മെഷീൻ ലേണിംഗ് അൽഗോറിതം. മെഷീൻ ലേണിംഗ് റിസർച്ചേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഓൺ എ ഡേ ടു ഡേ ബേസിസ് ഡാറ്റ എഞ്ചിനീയറിംഗും ഇൻസൈറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് പീപ്പിൾ അറൌണ്ട് ഉണ്ടായിട്ടും കളക്ടീവ് ഇന്റലിജൻസ് ഉണ്ടായിട്ടും അത് ടാപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അടുത്തത്. അതായത് സായിപ്പിന്റെ അല്ലെങ്കിൽ വെസ്റ്റേണേഴ്സിന്റെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ IIT ഓൾ ദീസ് പീപ്പിൾ റെസ്പെക്ട് IIT, പക്ഷെ IIT എന്താ നമ്മുടെ അമ്മാവിന്റെ ലുക്കുള്ളതോ അല്ലെങ്കിൽ വെല്ലിസിന്റെ ലുക്കുള്ളതോ തന്നെ പഠിക്കാനുള്ള മടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു എന്താ പറയാ, അത് എനിക്ക് പോണത് ആ എന്റെ പോയിന്റ് നമ്പർ 2 ആണ്, കണ്ടന്റ് ഫോർ ഫെല്ല ഇന്ത്യൻസ്. അത് മെക്കോളജ് എഡ്യൂക്കേഷൻ മൂലം അറിയാം. അതേമാതിരി തന്നെ നമുക്ക് എന്താ പറയാ, ഒരു വൈറ്റ് മെൻ സബ്സർവിയന്റ് ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ 9th ടൂൾ അതാണ്. അടുത്തത് എന്താന്ന് വെച്ചാല്, ഇഗ്നോറിങ് ഇന്ത്യൻ ഇന്റലക്ച്വൽ ഹെറിറ്റേജ്. നാച്ചുറൽ മെനി വാല്യൂഡ് തിങ്കിങ് എന്നാണ് ഇവിടെ വേണ്ട, തിങ്കിങ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫിലോസഫി എന്നുള്ള സബ്ജക്ട് എന്താ പറയാ, തിയോളജിയും മോറൽ ഫിലോസഫി ഒക്കെ ആയിട്ടാണ് മോസ്റ്റ് ഇന്ത്യൻസ് കരുതി വെച്ചേക്കുന്നത്, അറ്റ്ലീസ്റ്റ് കൈൻഡ് ഓഫ് ഇന്ത്യൻസ് വിച്ച് ഐ ഹാവ് കം അക്രോസ്. ഇനിയിപ്പോ ഫിലോസഫി നന്നായിട്ട് അറിയാവുന്നവരാണെങ്കിൽ മാർക്സിയൻ സൈദ്ധാന്തികരോ അല്ലെങ്കിൽ ഏത്തീസ്റ്റോ അങ്ങനെയൊക്കെ മാറുന്നതാണ് കണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വകതിരിവോടെ വന്ന ഇന്ത്യൻ ഫിലോസഫി അല്ലെങ്കിൽ പോട്ടെ വെസ്റ്റേൺ ഫിലോസഫി തന്നെ പഠിച്ചിട്ടുള്ളത് ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, സി വട്ട് എവർ വി സേ, വി ആർ ആക്ച്വലി ഇൻ എ കോൺസ്റ്റന്റ് ബാറ്റിൽ വിത്ത് വെസ്റ്റേണേഴ്സ്, അതായത് ഇൻ മാറ്റേഴ്സ് റിഗാർഡിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡിസൈൻ ആർക്കിടെക്ചർ ഹൗ ദ ടാസ്ക് ഹാസ് ടു ബി എക്സിക്യൂട്ടഡ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ We should know who we are. അപ്പൊ അതിന് ഇന്ത്യയുടെ ഇന്റലക്ച്വൽ ഹെറിറ്റേജ് എന്താന്ന് പറയുന്നത്.
വേദങ്ങൾ എന്താണ്, എന്താണ് ഉപനിഷത്തുകൾ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഉപനിഷത്ത്, ഉപനിഷത്തിലെ ഐഡിയാസ് ഒക്കെ ബ്രഹ്മസൂത്രത്തിൽ എങ്ങനെയാണ് അത് ക്വാളിഫൈ ചെയ്തേക്കുന്നത്, അതേമാതിരി തന്നെ ഭഗവത്ഗീത. ഓക്കെ, സോ സി പീപ്പിൾ ആർ ആക്ച്വലി ടേക്കിംഗ് എ ലുക്ക് അറ്റ് ഭഗവത്ഗീത ആസ് എ റിലീജിയസ് ടെക്സ്റ്റ്. അതൊരു 150 ഇയേഴ്സ് ഇപ്പുറത്തുണ്ടായേക്കണതാണ്. ഭഗവത്ഗീത ഇസ് ആക്ച്വലി കണ്ടെയ്ൻസ് ദ ഗിസ്റ്റ് ഓഫ് ദ എൻറ്റയർ ഇന്ത്യൻ തോട്ട് പ്രോസസ്. അപ്പോ വേദോപനിഷത്തുകളുടെയൊക്കെ സംക്ഷിപ്തമാണ്. അതൊരു ഫിക്ഷൻ എന്നുള്ള ലെവലെങ്കിലും ഞാൻ പറയാറുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരോട് മറ്റവരോടൊക്കെ പറയാറുണ്ട്. അത് ഏറ്റവും വലിയ തമാശ എന്ന് വെച്ചാൽ, പ്രശസ്ത മാർക്സിയൻ ചിന്തകാരനായ പി ഗോവിന്ദപിള്ള മലയാള ഭഗവത്ഗീതയുടെ ഒരു ആമുഖത്തിന്റെ 40 പേജ് എഴുതിയിട്ടുണ്ട്. അത് കണ്ടാൽ അറിയാം അദ്ദേഹത്തിനും ഭഗവത്ഗീത ദേനോ ഭഗവത്ഗീത. അതേമാതിരി തന്നെ ഞാൻ ആലുവ സെമിനാറിൽ നിന്ന് ഞാൻ ഒരു പുസ്തകം വാങ്ങിച്ചിട്ടുണ്ട്. അതായത് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഭാരതീയ അത് ഗ്രീക്ക് ഭാരതീയ തത്വചിന്തയെ കുറിച്ചാണ്. പക്ഷേ അതിൽ 100 പേജ് ഇന്ത്യൻ ഫിലോസഫിയുടെ ഉണ്ട്. അതിനോട് വിഷയത്തോട് വളരെ രീതി പുലർത്തിയിട്ടുണ്ട്. അതായത് പള്ളിയിൽ അച്ഛനും പഠിക്കാം, മറ്റേ റിലീജിയസ് സ്കോളേഴ്സിനും പഠിക്കാം, പക്ഷെ അവരുടെ ഫോളോവേഴ്സിനും പഠിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഇതൊരു ആർബിട്രറി ആണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സി ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടേം കോയിൻ ചെയ്തിട്ടുണ്ട്, തിയോളജിക്കൽ ഇന്റലിജൻസ്. തിയോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ സി വെതർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ഓക്കെ, ജുഡായോ ക്രിസ്ത്യൻ ലീനിയേജ് ആണ് വേൾഡിനുള്ളത്. ഇൻ മോസ്റ്റ് ട്രാൻസാക്ഷണൽ അഫയേഴ്സ് ജുഡായോ ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ജുഡായിസം, ക്രിസ്ത്യാനിറ്റി ആൻഡ് ഇസ്ലാം, ഇത് മൂന്നിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. അപ്പോ അതിന്റെ മെറ്റാഫിസിക്സും അതിന്റെ തിയോളജിക്കലും അതിന്റെ ഹെർമനിയൂട്ടിക്സും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, യു വിൽ ബി എബിൾ ടു ടാക്കിൾ പീപ്പിൾ റിയലി വെൽ. ഇപ്പോ എന്താ പറയാ, ഇപ്പോ അറബ്സിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ടർക്കിഷ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, ആൻഡ് ഹൗ ടു ടാക്കിൾ എ ബവേറിയൻ, ഓക്കെ, ഹ്യൂമൻ കാത്തലിക്, നോർത്തേൺ ജർമൻസിന്റെ കാത്തലിക്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇന്ത്യൻ ഫിലോസഫീസ് ആൻഡ് വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഷുഡ് ഹവ് ഗുഡ് നോളജ് ഓഫ് തിയോളജി ആൻഡ് വി ഷുഡ് ഹവ് ഗുഡ് നോളജ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി. അപ്പോ നാച്ചുറൽ മെനി വാല്യൂഡ് തിങ്കിങ് ആണ്. അതായത് ഒരു മെറ്റീരിയലിസ്റ്റിക് ബൈ വാല്യൂഡ് തിങ്കിങ് പശ്ചാത്തലത്തിലാണ് വെസ്റ്റേൺ ഫിലോസഫി ആവിർഭവിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഫിലോസഫി മെനി വാല്യൂഡ് തിങ്കിങ് ആണ്, കുറച്ചുകൂടി ഡയലക്റ്റിക്കലാണ്, അതിന് കുറച്ചുകൂടി ഇവോൾവ്ഡ് ടൂൾസ് ഒക്കെ ഉണ്ട്. കോഗ്നിറ്റീവ് ടൂൾസ് ഫ്രം വേദാന്ത ഫിലോസഫി എന്നുള്ളൊരു വീഡിയോ പരമ്പര കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെറ്റാഫിസിക്കൽ ഫ്ലൂയിഡിറ്റി ഓഫ് ഇന്ത്യൻ ധാർമ്മിക് ട്രഡീഷൻ. അതായത് ഈ മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, ഭൗതിക അതിഭൗതിക സത്ത എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിയോണ്ട് ഫിസിക്സ് ആണ് മെറ്റാഫിസിക്സ്. അതായത് നമുക്ക് ഫിസിക്കൽ എൻറ്റിറ്റീസും ഉണ്ട്, നോൺ ഫിസിക്കൽ എൻറ്റിറ്റീസും ഉണ്ട്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മെറ്റാഫിസിക്കൽ ടേമാണ് ഗോഡ്, ടൈം, സ്പേസ്, ഇതെല്ലാം മെറ്റാഫിസിക്കൽ ടേംസ് ആണ്. അതിന്റെ തിയോളജി കളഞ്ഞിട്ടുള്ള പാർട്ടിനെയാണ് ഓണ്ടോളജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വെസ്റ്റിന്റെ കേസിൽ ബൈവാലിയോളജിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓണ്ടോളജി ഫിക്സ്ഡ് ആണ്, മെറ്റീരിയലിസ്റ്റിക് കൺസെപ്ഷൻ ഓഫ് ദി വേൾഡ് എന്ന് പറയും. അതിന്റെ മുകളിൽ ഒരു എംബരിസിസം കയറ്റി വെച്ചിട്ട് അനലിറ്റിക്കൽ റിഡക്ഷനിസ്റ്റിക് ടെക്നിക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഒരു സൈദ്ധാന്തികനെ മാതിരിയാണ് സംസാരിക്കുന്നത്, ഇതിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ മെറ്റാഫിസിക്കൽ ഫ്ലൂയിഡിറ്റി ഒരു ഇന്റലക്ച്വൽ ഫ്ലൂയിഡിറ്റി ഇന്ത്യൻ ധാർമ്മിക് ട്രഡീഷൻ. രാജീവ് മൽഹോത്രയുടെ ബീയിങ് ഡിഫറെന്റ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്, യു വിൽ ബി എബിൾ ടു ഗെറ്റ് എ ഗുഡ് ഐഡിയ അബൌട്ട് പോയിന്റ് നമ്പർ 2. ലാംഗ്വേജസ് വിച്ച് എംബോഡീസ് ഇന്ത്യൻ ഫ്ലെക്സിബിൾ മൈൻഡ്. അതായത് ഇന്ത്യൻസിന്റെ ഫിലോസഫി, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ബ്രോഡ്ലി 9 ഫിലോസഫി ഇന്ത്യയിലുണ്ട്. ആസ്തികം, നാസ്തികം എന്ന് പറയും. അതായത് ഇപ്പൊ ആസ്തികത്തെ ഓർത്തഡോക്സ് എന്നും നാസ്തികത്തിനെ ഹെറ്ററോഡോക്സ് എന്ന് പറയും. നാസ്തികം എന്നുള്ളത് നിരീശ്വരവാദം എന്നല്ല അർത്ഥം. ഇന്ത്യൻ ഫിലോസഫി കോണ്ടെക്സ്റ്റില് ന്യായ, വൈശേഷിക, സാംഖ്യ, യോഗ, മീമാംസ, വേദാന്ത, ഇതാണ് 6 ഓർത്തഡോക്സ് ഫിലോസഫിക്കൽ സ്കൂളും. ചർവാകം, അതായത് ഇന്ത്യൻ എത്തി സ്കൂള്, ജൈനം, ബൗദ്ധം, ഇതാണ് മറ്റേ എന്താ പറയാ, മറ്റേ നാസ്തിക സ്കൂൾ, അതായത് ഹെറ്ററോഡോക്സ് സ്കൂൾ. അപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു, ഓക്കെ, വെനെവർ യു സേ, ഓക്കെ, യു സീംസ് ടു റേറ്റ് ശങ്കരാചാര്യ വെരി ഹൈ. അപ്പൊ ഞാൻ ഇത് ഈ വീഡിയോ പരമ്പര തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, ഇന്ത്യൻ ഫിലോസഫിയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യായ വൈശേഷികം ഒരു പ്ലൂറലിസ്റ്റിക് ഓണ്ടോളജിയുടെ ബേസിസിലുള്ള ലോജിക്കാണ്. സാംഖ്യ യോഗം ഒരു എന്താ പറയാ, ഒരു ഡ്യുവലിസ്റ്റിക് മെറ്റാഫിസിക്സിന്റെ മുകളിൽ യൂണിറ്റി നോക്കുന്ന ഒരു യോഗം എന്ന് പറയും, ജോയിന്റ് യൂണിറ്റി എന്ന് പറയും. അതേമാതിരി വേദാന്ത ഇസ് നോട്ട് സ്ട്രിക്ട്ലി മോണിസ്റ്റിക്, അതായത് അത് നോൺ ഡ്യുവലിസ്റ്റിക് ആണ്, അദ്വൈതം, അദ്വൈതമാണ്. അതായത് ഏകസത്താവാദം എന്ന് നമുക്ക് പറയാം. അപ്പൊ ഏകസത്താവാദവും ദ്വിസത്താവാദവും അത് അതേമാതിരി തന്നെ നമുക്ക് അനേക സത്താവാദവും ഉണ്ട്. ഓക്കെ, അപ്പോ ഇപ്പൊ ഇവൻ സാൻസ്ക്രിറ്റ് ഗ്രാമറിൽ തന്നെ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, അതായത് സിംഗുലർ പ്ലൂറൽ മാത്രമല്ല ഡ്യുവലും കൂടി ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇന്ത്യൻ മെറ്റാഫിസിക്സ് 9 സ്കൂള്
കവേഴ്സ് ദി എൻറ്റയർ ഫിലോസഫിക്കൽ ടെറിട്ടറി. അപ്പൊ അതിനെ കുറിച്ചൊരു നല്ലൊരു നോളജ് ഉള്ളത് നല്ലതാണ്. അപ്പൊ ഞാനൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പോ ഇതിപ്പോ എന്റെ ടേബിൾ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്, ആൻ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഫിലോസഫി എന്നാണ് ബുക്കിന്റെ പേര്. സതീഷ് ചന്ദ്ര ചാറ്റർജി ആൻഡ് ധീരേന്ദ്ര മോഹൻ ദത്ത. ഇതൊരു ഇറ്റ്സ് എ വെരി ഗുഡ് ബുക്ക്. ഓക്കെ, 9 സ്കൂൾ ഓഫ് തോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, നേച്ചർ ഓഫ് ഇന്ത്യൻ ഫിലോസഫി പറയുന്നുണ്ട്. മേ ബി അലോങ് വിത്ത് മറ്റേ ജാദുനാഥ് സിൻഹ, ജയൻ സിൻഹയുടെ ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി വായിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി എബിൾ ടു റിയലി അപ്രീഷിയേറ്റ് ഇന്ത്യൻ ഫിലോസഫി, വെസ്റ്റേൺ ഫിലോസഫി, ആൻഡ് യു വിൽ ബി എബിൾ ടു ഡു സം കമ്പാരിറ്റീവ് ഫിലോസഫി. നമുക്കൊരു ഇലാബറേറ്റ് ഗ്രാമർ സിസ്റ്റം ഉണ്ട്. അതായത് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് റെഗുലർ എക്സ്പ്രഷൻ, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് ഗ്രാമർ ടൈപ്പ്, ചോംസ്കിയൻ ഹയറാർക്കി ഒക്കെ അറിയുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ ഒറിജിൻ പണീനിയൻ ഗ്രാമർ സിസ്റ്റത്തിൽ നിന്നാണ്. അതായത് ശിവസൂത്രം അഥവാ മഹേശ്വര സൂത്രത്തിൽ നിന്ന് 14 പ്രിമിറ്റീവ് 14 മന്ത്രങ്ങൾ, അതില് എന്താ പറയാ 56 പ്രിമിറ്റീവ് ആൽഫബറ്റ്സ്, ഹാ മാത്രങ്ങളാണ് രണ്ടു പ്രാവശ്യം എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് ധാതു പദങ്ങൾ ലോപിച്ച് പുതിയ പദങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെയുള്ള പദങ്ങളിലെ നിന്ന് വാക്കുകൾ ഉണ്ടാക്കാം, വാക്കുകളിൽ നിന്ന് സങ്കീർണമായി കോമ്പൗണ്ട് വാക്കുകൾ ഉണ്ടാക്കാം, അങ്ങനെ നമ്മളത് അതെങ്ങനെ ലോപിച്ച് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സിംഹവാലം മേനം എന്ന് പറഞ്ഞ സിനിമയില് ഹരിതവർണ്ണ ത്വരിത ഗമന രാജശകടം, അല്ലെങ്കിൽ ഹരിതവർണ്ണ ത്വരിത രാജശകടം എന്ന് പറഞ്ഞാല് അതേമാതിരി കാർപൂളിങ്ങിനെ ചതുഷ്ചക്ര വാഹന യാത്രിക സംയോജന വിദ്യ, കുരങ്ങനെ വിളിക്കണമെങ്കിൽ ദശമുഖം, അതായത് 10 മുഖമുള്ള ദശമുഖ മർദ്ദന മർദ്ദന, അതായത് 10 മുഖമുള്ളവനെ മർദ്ദിച്ചവന്റെ ദാസവദനം, അതായത് കുരങ്ങൻ എന്നാണ് അതിന്റെ അർത്ഥം, അതായത് ഹനുമാന്റെ മോന്തയുള്ളത്. പൂച്ചക്കണ്ണനാണെങ്കിൽ ഗജമുഖ വാഹന രിപുണനായന. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഇൻ സാൻസ്ക്രിറ്റ് ത്രൂ റിക്കർസീവ് കമ്പോസിഷൻ ലൈക് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് യു ക്യാൻ ജനറേറ്റ് ന്യൂ വേർഡ്സ്. ഇപ്പൊ പ്രശസ്ത നാസ്തികനായ രവീന്ദ്രൻ ആൻഡ് അദ്ദേഹത്തിന്റെ ഏത്തീസ്റ്റുകള്, പിന്നെ മാർക്സിൻ സൈദ്ധാന്തികര്, നക്സലൈറ്റുകള്, വേദാന്തികള്, ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് മലയാളം ലാംഗ്വേജിനെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോ കമ്പണീനിയൻ ഗ്രാമർ സിസ്റ്റം ആണ് എന്താ പറയാ ഈ കമ്പാരിറ്റീവ് ലിംഗ്വിസ്റ്റിക്സിന്റെ ബേസ്. എ കോണ്ടെക്സ്റ്റ് ഓറിയന്റഡ് ഹോളിസ്റ്റിക് ടുവേർഡ്സ് ലൈഫ് ആണ്. അപ്പൊ വെസ്റ്റ് പൊതുവെ കണ്ടന്റ് ഓറിയന്റഡ് ആണ്, എൻറ്റിറ്റി ആണ് അവിടുത്തെ ഇത് തന്നെ. നമ്മുടെ പ്രോപ്പർട്ടീസ് നമ്മുടെ ലാംഗ്വേജസ് നോക്കി അറിയാം, ഒരു പ്രോപ്പർട്ടി ഓറിയന്റഡ് അപ്രോച്ച് ടുവേർഡ്സ് ഇതാണ്. അതായത് ജലത്തിന് 38 പര്യായം ഉണ്ട്, അതായത് 38 ട്രേഡ്സ് ഉണ്ട്. നാളെ നിങ്ങളൊരു പുതിയ ആട്രിബ്യൂട്ട് കണ്ടുപിടിച്ചാൽ ജലത്തിന് അതിന്റെ കൂടി വരും. അപ്പൊ കണ്ടന്റ് ഓറിയന്റഡ്, കോണ്ടെക്സ്റ്റ് ഓറിയന്റഡ് തിങ്കിങ് ഉണ്ട്. അപ്പോ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ലൈഫ് ഇന്ത്യൻ ഇന്റലക്ച്വൽ ഹെറിറ്റേജിനുണ്ട്. ആധുനിക വിദ്യാഭ്യാസം പോലും നമ്മൾ കറപ്റ്റഡ് ആയിട്ടുണ്ട്, കാരണം നമ്മുടെ ഭാഷ നമ്മൾ കറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇപ്പോ ഒരു പോപ്പുലർ ഫാലസി എന്താന്ന് വെച്ചാൽ, ഓൾവേസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ദെൻ യു വിൽ ബി എബിൾ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അതൊരു വളരെ മണ്ടത്തരമാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യു വിൽ ബി എബിൾ ടു കൺവേഴ്സ് ഇൻ ഇംഗ്ലീഷ് ബട്ട് യു വോണ്ട് ബി എബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. അതായത് മെറ്റാഫിസിക്കൽ ന്യൂആൻസസും മെനി വാല്യൂഡ് തിങ്കിങ്ങുള്ള ഒരു മലയാള ലാംഗ്വേജിൽ നിന്ന് നമ്മള് ഒറ്റയടിക്ക് ബൈ വാല്യൂഡ് തിങ്കിങ് മെറ്റീരിയലിസ്റ്റിക് ഫിലോസഫി ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ട് നമ്മള് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഡാറ്റ ലോസ് ആണ്. കാരണം അപ്പൊ നമ്മളൊരു കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്, വി ഹാവ് ടു ഡെലിബറേറ്റ്ലി സ്റ്റഡി ഹൗ ടു ട്രാൻസ്ലേറ്റ് ഫ്രം മലയാളം ടു ഇംഗ്ലീഷ്. സോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ 80% ഓഫ് ദ ടൈം നമ്മൾ മലയാളം സംസാരിക്കുന്നത്, അപ്പൊ ഇംഗ്ലീഷ് വി റെയർലി സ്പീക്ക്. അതിപ്പോ നമ്മളൊരു ഓഫീസിൽ തന്നെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒരു ഹിന്ദിക്കാരൻ വന്നാൽ, ഒരു തമിഴൻ വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, കാരണം യു വോണ്ട് ബി എബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം എനിമോർ. പിന്നെ വാസ്റ്റ് അറേ ഓഫ് സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറും സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറും കോർപ്പസും, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ ധർമ്മാർത്ഥ കാമ മോക്ഷം, ഇതാണ് പരമപുരുഷാർത്ഥം. ഇതിന് ധർമ്മശാസ്ത്രങ്ങളുണ്ട്, കാമശാസ്ത്രമുണ്ട്, അതേമാതിരി തന്നെ അർത്ഥശാസ്ത്രമുണ്ട്, മോക്ഷശാസ്ത്രമാണ് വേദാന്തം, അതേമാതിരി തന്നെ ചാണക്യന്റെ അർത്ഥശാസ്ത്രമുണ്ട്, പുരാണങ്ങളുണ്ട്, ഭാഗവത. അപ്പൊ ഇതിനെല്ലാത്തിനും നമുക്ക് കുറേ ഐഡിയാസും ഇതൊക്കെ ഉണ്ട്. ഈ ഐഡിയാസാണ് എന്താ പറയാ വെസ്റ്റേൺ സൈക്കോളജിയിലെയും ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ എർവിൻ ഷ്രോഡിംഗർ അങ്ങനെയുള്ളവരെയൊക്കെ ബാധിച്ചത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാർ പറയുന്നു യു ആർ സംഘപരിവാർ ആളാണെന്ന് പറഞ്ഞിട്ട് അവർ അക്യൂസ് ചെയ്ത് കേൾക്കാറില്ല. സോ ജസ്റ്റ് കൈൻഡ് ഓഫ് എ ഷട്ടിംഗ് ഇൻ ഡൗൺ, അത് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവോൾവ്ഡ് വെർനാക്കുലർ എക്കോസിസ്റ്റം, അത് മാത്രമല്ല നമ്മുടെ ഡി സി ബുക്സിന്റെ ഒക്കെ ഒരു ഷെൽഫ് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും എത്രത്തോളം വൈവിധ്യതയുണ്ടെന്നാണ്. സുമാർ അഴീക്കോടിന്റെ തത്തമസി വായിച്ചു നോക്കുക, അതേമാതിരി തന്നെ എന്താ പറയാ എം ടിയുടെ പുസ്തകങ്ങളും സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ വളരെ പ്രൊഫൗണ്ട് ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ പല ആയോധന കലകളും ഒക്കെ അല്ല സുമാര കലകളൊക്കെ ഇവിടെ ഉണ്ട്, അതിന്റെ ഒക്കെ പുറകില് നാട്യശാസ്ത്രം, നാദബ്രഹ്മം, ശക്തി, ഇതിനൊക്കെ ഒരു സ്ട്രക്ചറൽ അപ്രോച്ചും ഒരു ന്യൂആൻസ്ഡ് ഹോളിസ്റ്റിക് അപ്രോച്ചും ഇന്ത്യൻ ഇന്റലക്ച്വൽ ഹെറിറ്റേജിനുണ്ട്. അതില്ലാതെ ഇപ്പൊ നമ്മൾ ജസ്റ്റ്
ഒരു സർഫസ് ലെവൽ എഡ്യൂക്കേഷൻ വെച്ചിട്ട് വെസ്റ്റേണേഴ്സിനെ അവരുടെ ഓണ്ടോളജിയിൽ നിന്ന് തോൽപ്പിക്കാൻ ശരിക്കും സാധിക്കില്ല. വി ഓൾവേസ് പ്ലേ സെക്കൻഡ് ഫിഡിൽ. ബട്ട് ഐ ഹോപ്പ് ഓക്കെ ഇത് ഇത് ചെയ്യാൻ. അപ്പൊ ഇത്രയും ഈ 10 വിഷയങ്ങളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എൻജിനീയർസ്. അപ്പൊ ഞാൻ ഒന്നുകൂടി അത് ഒന്ന് അവലോകനം ചെയ്യാം. അതായത് യൂറോ അമേരിക്കൻ എത്തനിസിറ്റി മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേണേഴ്സിനോട് ഒരു അമിതമായ പ്രതിപത്തി. അവരോട് ബഹുമാനം ഉണ്ടാവുന്ന ഒരു തെറ്റും ഇല്ല, പക്ഷെ അവരെ ആരാധിക്കാതിരിക്കുക. അത് ജൂസ്. അപ്പൊ ഒരു കളക്ടീവ് ഇന്റലിജൻസ് ജൂസ് ആർ വെരി സ്മാർട്ട്. ബട്ട് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഐ മൈറ്റ് ഹാവ് കം അക്രോസ് ക്ലോസ് ടു 50 ജൂസ് ഇൻ മൈ എൻടയർ ഇന്റർനാഷണൽ കരിയർ. അതിന് ഞാൻ നോക്കിയപ്പോൾ സി ചില വിഷയങ്ങളിൽ അവർക്ക് സ്മാർട്ട്നെസ് ഉണ്ട്, പക്ഷെ ദേ ആർ നോട്ട് അതർ വേൾഡ്ലി ആസ് പീപ്പിൾ തിങ്ക്. പിന്നെ ഇറ്റ് ജസ്റ്റ് ലൈക്ക് തിങ്കിങ് ദാറ്റ് എവരി മൈക്രോസോഫ്റ്റ് എംപ്ലോയി ഈസ് ആക്ച്വലി ആസ് ഗുഡ് ആസ് ദ പീപ്പിൾ ഹു റോട്ട് ദി എസ് ക്യു എൽ സെർവർ പാർട്സ് ഓർ ഡിസൈൻഡ് ദി സി ഷാർപ്പ് ലാംഗ്വേജ്. അപ്പൊ നമ്മൾ മൈക്രോസോഫ്റ്റിൽ നമ്മള് റിവ്യർ ചെയ്യുന്ന ഒരു 5 എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. അതെന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മൈക്രോസോഫ്റ്റ് എഞ്ചിനീയേഴ്സിനെയും അവരുടെ ലെവലിലോട്ട് നമ്മൾ ആ പ്രൊഡക്ഷനിലോട്ട് എത്തിക്കേണ്ട കാര്യമില്ല. അതാണ് യൂറോ അമേരിക്കൻ എത്നിസിറ്റിയുടെ മാനിയുടെ ഒരു സൊല്യൂഷൻ. കണ്ടംപ് ഫോർ ഫെലോ കൺട്രിമെൻ. അതായത് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മുടെ അമ്മാവിന്റെ മുഖവും വില്ലസിന്റെ ഒക്കെ മുഖമുള്ള ആൾക്കാരെ നമ്മൾ പഠിക്കുക. തുച്ഛു. അപ്പൊ ഇപ്പൊ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ നമ്മുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ എക്സ്റ്റെൻഡ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ കമ്പനി നടത്തുന്ന ജയകൃഷ്ണൻ അങ്ങനെയായിരുന്നു. പിന്നെ പറവ് ആലു എന്റെ വീടിന്റെ അടുത്തൊരു സന്തോഷ് എന്ന് പറയുന്നുണ്ട്. പുള്ളി പേ ബി നമ്പറോ ബാങ്കില് ഗ്ലോബൽ എന്റർപ്രൈസ് ആർക്കിടെക്ട് എന്നാണ്. പിന്നെ ഒരു രാകേഷ് ജോൺ ഉണ്ടായിരുന്നു ഹു സ്റ്റഡീഡ് ഇൻ സം ഐഐടി. പുള്ളിയുടെ കുറെ സോഴ്സ് കോഡ് ഒക്കെ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ റോൾ മോഡൽസ് എന്നെ സ്റ്റാർട്ടഡ് എന്നൊക്കെ മുമ്പ് തുടങ്ങിയവരും അതേമാതിരി ഇന്ററാക്ട് ചെയ്തപ്പോ ഐ കുഡ് ഫൈൻഡ് ലോക്കൽ ടാലന്റ് ആൻഡ് ആർ റെസ്പെക്ട് ടുവേർഡ്സ് ഫെല്ലോ കൺട്രിമെൻ. ഓക്കെ, അതിനൊരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ എഫക്ട് ഉണ്ട്. സോ മേ ബി ഇൻ റെട്രോസ്പെക്ട് എനിക്ക് ഒരു വൈഡർ ഇന്റലക്ച്വൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കണ്ടംപ് ഫോർ ഫെല്ലോ കൺട്രി. ഇപ്പൊ നമ്മള് നമ്മുടെ കൂടെയുള്ളമാര് മണ്ടന്മാരാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ തന്ത എന്താണ് കർണന്മാരെല്ലാം മണ്ടന്മാരാന്ന് പറയുന്ന മാതിരിയാണ്. പ്രൂവ് ബൈ കൗണ്ടർ എക്സാമ്പിൾ ആൻഡ് അബൻഡൻസ് ഓഫ് കൗണ്ടർ എക്സാമ്പിൾ. അതായത് മിക്ക ന്യൂആൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ കീപ് സൈലന്റ് ഓൺ ഇറ്റ്. അത് നമ്മൾ ട്രൈ ചെയ്തിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു ലോജിക്ക് എ പ്രയോറി ചെയ്തത്, അതായത് വരുമ്പോ തന്നെ ലോജിക് അപ്ലൈ ചെയ്തത് നമ്മൾ ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നൊരു കലസിയാണ്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടോ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടോ അത് ഒരു കാര്യമില്ലാതാവുന്നില്ല. ഓക്കെ, ഫലസി ഓഫ് പ്രൊവർബിയൽ ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. അതായത് ഈ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയെ പ്രൊഫഷൻ ആയിട്ട് കൊണ്ടു നടക്കുന്നവര് അവരെ ലിമിറ്റഡ് ഏരിയയില് ഒരു തിയറിയിൽ നിന്ന് പ്രാക്ടീസിലോട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റിൽ നിന്ന് കോഡിലോട്ട് അവർ വരുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു 10% പേരെങ്കിലും നാട്ടിലുണ്ട് ഔട്ട് ഓഫ് ദി 100. അപ്പോ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാള് അതായിരിക്കും. അപ്പോ അങ്ങനത്തെ ആൾക്കാരാണെന്ന് വിചാരിക്കും. ഇനി ഇൻ കേസ് എങ്ങാനും ചെയ്ത് മറ്റവരുടെ നിന്നാണെങ്കിൽ നമുക്ക് എന്താ പറയാ അധികം പഠിക്കാൻ പറ്റില്ല. അതായത് ആ കൺസെപ്ച്വൽ അപ്പാരറ്റസ് ആണ് നിങ്ങൾക്ക് ഭാവിയിലോട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നത്. പിന്നെ ഹൗ മച്ച് എവർ സ്മാർട്ട് യു ആർ, എല്ലാ കാര്യവും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ എന്താ പറയാ പേഴ്സണൽ ട്രേറ്റിനെ അനുസരിച്ചിരിക്കും. അതിനാണ് സിദ്ധി ആംഗിൾ എന്ന് പറഞ്ഞത്. വസ്തുനിഷ്ഠ ജ്ഞാനം മാത്തമാറ്റിക്സിനും അങ്ങനത്തെ സ്ഥലത്തേക്ക് എത്തും. പക്ഷേ എഞ്ചിനീയറിംഗ് ഒക്കെ എത്തുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷൻ സ്കിൽസ് ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ട്രയൽ ആൻഡ് എറർ ആക്സിഡന്റലി ലഭിക്കുന്നതൊക്കെ ആയിരിക്കും. ഹാലോ എഫക്ട് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് അവർ സ്മാർട്ട് ഗൈസ് ഫ്രം വേർ അവർ ഹീസ് കമ്മിങ് കോണ്ടെക്സ്റ്റിനനുസരിച്ച് പുള്ളി പറയുന്ന കാര്യത്തിന് റെലവൻസ് ഉണ്ടോ എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹാലോ എഫക്ട് അതിനർത്ഥം ഇപ്പൊ IIT പഠിക്കുന്നവരെയൊക്കെ അവർ പഠിക്കുന്ന മണ്ടന്മാരാണെങ്കിൽ ഒരു മുൻവിധി ഇല്ലാതെ പ്രീസപ്പോസിഷൻ ഇല്ലാതെ ഇവരായിട്ട് ഡീൽ ചെയ്യണം. അതാണോ എല്ലാവർക്കും ഓക്കാത്തുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ ഉള്ളിൽ നമുക്ക് പുച്ഛുണ്ടെങ്കിൽ തന്നെ അത് ഹൈഡ് ചെയ്തു. എംപിരിക്കൽ പ്രൊസീജിയറൽ നോളജ് ഇസ് ദി ഓൺലി നോളജ്, സോഫ്റ്റ് ഈസ് ഓൾ ആക്ഷൻ. അപ്പൊ ഈ 8th ടൂളിനുള്ള ഒരു മറമരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് പ്ലസ് സ്കിൽ പ്ലസ് നോളജ് പ്ലസ് മെറ്റാനോളജ് ആണ്. അതായത് സ്കിൽ ഇസ് ആക്ച്വലി സ്കിൽ വിൽ ഹെൽപ് യു ടു ഡു തിങ്സ്, നോളജ് വിൽ ആക്ച്വലി ഹെൽപ് യു ടു ഓർഗനൈസ് യുവർ സ്കിൽ ആസ് വെൽ ആസ് ഹെൽപ് യു ടു കമ്മ്യൂണിക്കേറ്റ് ഹൗ ടു ഡു സംതിങ് മെറ്റാനോളജ് വിൽ ആക്ച്വലി ഹെൽപ് യു ടു റീസൺ അബൌട്ട് വാട്ട് യു ഹാവ് ഡൺ ആസ് വെൽ ആസ് ഓക്കെ യു വിൽ ബി ഏബിൾ ടു സോൾവ് ഫാമിലീസ് ഓഫ് സെറ്റ് ഓഫ് റിലേറ്റഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോ മെറ്റാകോഗ്നിഷൻ എന്ന് പറഞ്ഞ സൈക്കോളജിക്കൽ സബ്ജക്ട് ഉണ്ട്, അതിനെ കുറിച്ച് നോക്കാം. ബേസ് റൈറ്റ് നെഗ്ലക്ട്, അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ മാസ് ഓഫ് സ്കിൽസ് മിക്ക നമ്മുടെ ഡെയിലി ലൈഫിൽ വരുന്നത് ഈവൻ അഡ്വാൻസ് പ്രോഗ്രാമിംഗിലാണെങ്കിൽ പോലും ചുറ്റുമുണ്ട്. ചിലപ്പോ യു മൈറ്റ് നോട്ട് ഗെറ്റ് വൺ സിംഗിൾ പേഴ്സൺ, സോ യു പൂൾ
their knowledge and do some kind of a post processing and use it. പിന്നെ ഇഗ്നോറിംഗ് ഇന്ത്യൻ ഇന്റലക്ച്വൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യ 5000 ഇയർ സിവിലൈസേഷൻ ആണോ അതേ 70 ഇയർ ഓൾഡ് റിപ്പബ്ലിക് ആണോ ഇപ്പൊ ഇവിടുത്തെ ഉമ്മൻചാണ്ടി മറ്റേ പിണറായി വിജയൻ അച്യുതാനന്ദൻ ഈ ടൈപ്പ് പൊളിറ്റിക്സ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരണോ അതായത് വി ആർ കമ്പീറ്റിംഗ് ഇൻ എ ഗ്ലോബൽ അറീന അപ്പോ നമ്മൾ ആരാണ് ഇപ്പോ വെദർ യുവർ എ ക്രിസ്ത്യൻ മുസ്ലിം ഓർ എ കമ്മ്യൂണിസ്റ്റ് ഓർ ഫോർ ദാറ്റ് മാറ്റർ എ ആർഡൻ ഹിന്ദു വൈറ്റ് മാൻ ഈസ് ആക്ച്വലി സീയിങ് എ സെറ്റ് ആസ് ഓക്കെ എന്താ പറയാ പീപ്പിൾ ഹു ഡു സം ഔട്ട്സോഴ്സിംഗ് വർക്ക് ഇപ്പോഴത്തെ കാലത്ത് അവർ ത്രെട്ട് കൂടി ഉണ്ട് അതായത് ഇൻ അമേരിക്ക പീപ്പിൾ സേ ദാറ്റ് ഓക്കെ ഐ ഹാവ് ബിൻ ബാംഗ്ലൂർ അതായത് എന്റെ ജോലി പോയെന്നാണ് ബാംഗ്ലൂർ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത് അപ്പോ അങ്ങനെ വരുമ്പോ അവർക്ക് ഒരു കണ്ടംപ്റ്റ് ഉണ്ട് സോ ദേ വിൽ ബി ട്രൈങ് ടു പ്ലേ വൺ അപ്പ് ആൻഡ് ഷിപ്പ് അപ്പൊ അതിനെ ഡിപ്ലോമാറ്റിക്കലി ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മളാരാണ് നമ്മുടെ തിങ്കിങ് മോഡൽ എന്താണ് ഹോളിസ്റ്റിക് എങ്ങനെ നമുക്ക് അവരെ ടാക്കിൾ ചെയ്യാം ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി വേണം ആൻഡ് വി ഷുഡ് സ്റ്റഡി ദം ആസ് വെൽ അപ്പോ രാജീവ് മൽഹോത്രയുടെ ബീയിങ് ഡിഫറെന്റ് ഒരു റിമാർക്കബിൾ ബുക്കാണ് എങ്ങനെയാണ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് അവസേഴ്സ് ഈ അവസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെദർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ഒരു ധാർമ്മിക് ട്രഡീഷന്റെ ആധാരമാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഡീപ് കൾച്ചർ വർക്കിങ് അതിന്റെ മെക്കാനിസം എന്താണ് വാട്ട് ഇറ്റ് ഈസ് അതിനെ കുറിച്ച് അറിഞ്ഞാലാണ് ഒരു വെസ്റ്റേണറിന്റെ കയ്യിൽ നിന്ന് പല രീതിയിലുള്ള ഇത് വന്നാൽ തന്നെ നമുക്കത് ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ബേസിക്കലി ദീസ് 10 പാറ്റേൺസ് ആർ ദ ബെയിൻ ഓഫ് ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർസ് ഈ വീഡിയോ പരമ്പര ഇവിടെ അവസാനിക്കുകയാണ് ഐ ഹോപ്പ് ഓക്കെ ദിസ് വാസ് യൂസ്ഫുൾ ഞാൻ ആദ്യം എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനത്തെ പിടിക്കാനുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരമ്പര തുടങ്ങാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്താന്നുള്ളത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പിന്നെ ഞാൻ 10 ആന്റി പാറ്റേൺസ് നിരത്തി ഓരോ ആന്റി പാറ്റേൺസും ഇലാബറേറ്റ് ചെയ്തു ലാസ്റ്റ് അവലോകന സമയത്ത് ഈ ഓരോ ആന്റി പാറ്റേൺസും എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റാന്നുള്ളതിന് ഒരു സൂചിക എന്താണോ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ് എന്താ പറയാ ഇൻ ദ ലിങ്ക് അപ്പൊ ക്വസ്റ്റ്യൻസ് ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല അപ്പോ താങ്ക് യു വെരി മച്ച് നന്ദി നമസ്കാരം ഐ ഹോപ്പ് ഓക്കെ ദിസ് വാസ് യൂസ്ഫുൾ